الحمد لله ولا إله إلا الله والله أكبر والباقيات الصالحات എന്ന് ഖുർആൻ പറഞ്ഞ ദിക്റിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അതിൽ തസ്ബീഹ് ഉണ്ട്, തഹ്ലീൽ ഉണ്ട്, അൽഹംദുലില്ലാഹ് ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന ദിക്റിൽ. അത് കഴിഞ്ഞാൽ കലിമത്താനി ഖഫീഫത്താനി അലല്ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ ഫഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. സഹീഹുൽ ബുഖാരിയുടെ അവസാനത്തെ അധ്യായം, ആ അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹ്, അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനെ സ്തുതിക്കുന്ന ദിക്റ്, അങ്ങനെ തുടങ്ങിയിട്ട് സുഹൃത്തുക്കളെ ഹദ്ദാദറാത്തിബ്, അതിലുള്ള ദിക്റുകളെല്ലാം വളരെ പുണ്യകരമാണ്. അതിലൊരു ദിക്റ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, മറ്റൊന്ന് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്, പരിപൂർണമായ അല്ലാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു പടച്ച എല്ലാറ്റിന്റെ ശരീരത്തിൽ തൊട്ട് തേള്, കരിങ്കണ്ണി, ചിലന്തി, പാമ്പ്. ഇപ്പൊ വരുമ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൾക്ക് ശരീരത്തിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചൊറി, കൈക്കും കാലിനൊക്കെ ചൊറി, വേർക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചിലപ്പോ ചിലന്തി കടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അള്ളാഹു തരാ, അത് മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ വിഷജന്തുക്കളിൽ നിന്നും കാവലാണ്. അതുപോലെ തന്നെയാണ് അടുത്ത ദിക്റും, ബിസ്മില്ലാ അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ കാവലാക്കുന്നു, അള്ളാഹിന്റെ പേരുകൊണ്ട് ഞാൻ ബർക്കത്തെടുക്കുന്നു. അല്ലദീ, എങ്ങനത്തെ പേരാണ് റബ്ബിന്റെ പേര്? ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലുള്ള ഒരു വസ്തുവും അള്ളാഹിന്റെ പേരിനോട് നേരിടാൻ കഴിയൂല, അള്ളാഹിന്റെ പേരിനോട് നേരിടാൻ കഴിയുന്ന ഒരു വസ്തുവുമില്ല. ഒരു വസ്തുവും അള്ളാഹിന്റെ പേരോടുകൂടെ ശല്യം ചെയ്യൂല. ഉപരിമണ്ഡലത്തിൽ കുറെ നക്ഷത്രങ്ങളുണ്ട്, ആ നക്ഷത്രങ്ങളെ സേവിച്ച് സിഹിറു ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള മാരണ പ്രവർത്തകന്മാരുടെ സിഹിറോ, ആകാശ ലോകത്തുള്ള വസ്തുക്കളുടെ എന്തെങ്കിലും സിഹിറോ, ഏതെങ്കിലും നക്ഷത്രത്തിന്റെ സിഹിറോ, ഭൂമിയിലുള്ള ഏതെങ്കിലും ജീവികളുടെ സിഹിറോ, രോഗത്തിന്റെ സിഹിറോ, ഏത് വസ്തുവിന്റെ സിഹിറാണെങ്കിലും അതിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ കാക്കുന്നു, അള്ളാഹിന്റെ പേരുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആ അള്ളാഹിന്റെ പേര് ശരിക്കും മുറുകെ പിടിച്ചവനെ നേരിടാൻ ഒരാൾക്കും കഴിയൂല. അതുകൊണ്ട് ആ സുഹൃത്തുക്കളെ, ബദർ മൗലിദ് ഉണ്ടാകിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലസീസ് മുസ്ലിയാർ വളപ്പിൽ ഖദ്ദസല്ലാഹു സിറഹു, ഈ പാവപ്പെട്ട എന്റെ ഉസ്താദ് മഹാനായ സുൽത്താനുലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവരുടെ ഗുരുവര്യര് ബഹുമാനപ്പെട്ട മർഹൂം ഓക്കെ ഉസ്താദ് അല്ലാഹു ഖബ്റിൽ ദർദ വർദ്ധിപ്പിക്കട്ടെ, ഓക്കെ ഉസ്താദിന്റെ ഉസ്താദ് സദഖത്തുല്ലാഹി മുസ്ലിയാർ അല്ലാഹു ഖബ്റിൽ ദർദ കൊടുക്കട്ടെ, മഹാനവറുകളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ശംസുലുലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു ദർദ വർദ്ധിപ്പിക്കട്ടെ, ശംസുലുലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദ് കുഞ്ഞഹമ്മദ് ഹാജി അല്ലാഹു ഖബ്റിൽ ദർദ വർദ്ധിപ്പിക്കട്ടെ, ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉസ്താദാണ് അബ്ദുല്ലസീസ് മുസ്ലിയാർ വളപ്പിൽ. മഹാനവറുകളാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത്. ആ ബദർ മൗലിദ് നിങ്ങൾ കണ്ടില്ലേ, തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്, തവസ്സൽനാ ബിസ്മില്ലാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേര് മുൻനിർത്തിയിട്ട് പഠിച്ചവനോട് പറയാണ്, നിന്റെ പേര് മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പേരിന് വലിയ ബർക്കത്താണ്,
വലിയ കാവലാണ്. അല്ലാഹുവിന്റെ പേരുകൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ല. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. അള്ളാന്റെ പേര് മുന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അള്ളാഹ് ഉത്തരം തരും. അള്ളാഹ്ക്ക് വലിയ മഹത്വമേറിയ പേരുകളുണ്ട്. ഒരു ദിവസം എന്റെ വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവർ, അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ അഹമ്മദ് ഹാജി, മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയി. പഠിച്ചവനെ, ഇതിന് വേറെ തന്നെ തവസലി വേണ്ടി വരുന്നു. ഈ ഇവിടെ പ്രമാണികളെ ശല്യല്ല, പ്രാണികളെ ശല്യാണ്. അപ്പോ അഹമ്മദ് ഹാജി വന്നിട്ട് കരഞ്ഞു. അപ്പൊ എന്താ വിഷയം? മകള് ഗർഭിണിയാണ്. ഡോക്ടർമാരെ നോക്കിയിട്ട് പറഞ്ഞിരിക്കുന്നു ബാറ്റിലുള്ള കുട്ടി തലതിരിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പൊ അതിനിങ്ങനെ കരയാ, ഞാൻ പറഞ്ഞു അതിന് കരണ്ടുണ്ടോ? അള്ളാഹു തലാക്ക് തിരിച്ചാക്കാൻ വലിയ പണിയുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു, യാ മുസവ്വിർ, അള്ളാഹുവിന്റെ പേരാണ്, 111 പ്രാവശ്യം ആ ഗർഭിണിയായ സ്ത്രീ ചൊല്ലണം. അള്ളാഹുവിന്റെ പേര് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അങ്ങനെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമയ്ക്ക് ഇജാസത്ത് തന്നതാണ്. അങ്ങനെ ഞാനത് എഴുതി കൊടുത്തു. അതിന്റെ പുറമെ ഫതുഹുൽ മഅ്ഇനിൽ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടുണ്ട്, ഗർഭിണികൾക്ക് ദുആഉൽ കർബ് വളരെ നല്ലതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അതിലും ഉള്ളത് തൗഹീദാണ്. അതിന്റെ പുറമെ അള്ളാഹിന്റെ പേരുകളാണ്. ആ ദിക്റും എഴുതി കൊടുത്തു. അൽഹംദുലില്ലാ, കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ കുറ്റ്യാടിയിൽ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അമ്മദാജി സന്തോഷത്തോടെ കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകള് സുഖമായി പ്രസവിച്ചിട്ടുണ്ട്, കാറിലുണ്ട്, ഒരു ചാക്ക് അരി കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എവിടെയാ ഇറക്കി വെക്കേണ്ടത്? അത് സിറാജുല്ലിൽ ഇറക്കിയേക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി, അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി. അല്ലോ, അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേര് കൊണ്ട് നടക്കാത്തതില്ല. അതാ തവസ്സൽനാ ബിബിസ്മില്ലാഹ്. അള്ളാഹുവിന് 99 പേരുകൾ, പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്ന എന്ന പേരിലുണ്ട്. അത് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് ചൊല്ലിക്കോളൂ. അത് വലിയ കാവലാണ്. അത് ശരിക്കും മുറുകെ പിടിച്ച് മനപ്പാടമാക്കി അതിന്റെ അർത്ഥമനുസരിച്ച് ജീവിതം നയിക്കുന്നവന് സ്വർഗമാണ്. അത് ദിവസേന ചൊല്ലിക്കോ, മനപ്പാടമാക്കാനും നല്ലതാണ്. വലിയ ബറക്കത്താണ്, കാവലാണ്. അത് ഹദീഫിൽ വന്നിട്ടുള്ളതാണ്. പടച്ച റബ്ബിന് ആയിരക്കണക്കിന് പേരുകളുണ്ട്. അത് പല ഭാഷകളിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ എമോനെ, എന്താണ് നന്നായിരുന്നു വേല കേട്ടോ. ഓ സഹോദരന്മാരെ, വലിയ സ്ഥാനമാണ് അള്ളാഹുവിന്റെ പേരുകൾക്ക്. സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ എന്ന് നമ്മൾ പറയാറുണ്ട്, ജബ്രായീൽ, അബ്ദുള്ള എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ അള്ളാഹുവിന്റെ പേര് പല ഭാഷകളിലുമുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പേരുകൾക്ക് വലിയ മഹത്വമാണ്. അള്ളാഹുവിന്റെ പേരിനോട് കൂട്ടിക്കൊണ്ട് അബ്ദു കൂട്ടിയിട്ടിരുന്ന പേരൊക്കെ നല്ല പുണ്യമുള്ള പേരാണ്. അബ്ദുറഹീം, അബ്ദുറഹ്മാൻ, അബ്ദുല്ലാ, അബ്ദുൽ മജീദ്, അബ്ദുറഊഫ്, അതെല്ലാം നല്ല പേരുകളാണ്. എന്നാൽ അള്ളാഹുവിന്റെ പേരായി പറയുന്ന അതേ പേര് തന്നെ ആ അർത്ഥത്തിലല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയപ്പെട്ട ധാരാളം പേരുണ്ട്. അതിൽപ്പെട്ടതാണ് റഹീം, അതിൽപ്പെട്ടതാണ് റഊഫ്, അങ്ങനെ തുടങ്ങി ധാരാളം പേരുകളുണ്ട്. ആ പേരിടുമ്പോൾ അബ്ദില്ലെങ്കിലും കുഴപ്പമില്ല. അബ്ദോടുകൂടി ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരിനോടൻ ചേർക്കുന്നത്, അല്ലാത്ത നിനക്ക് പറയുമ്പോൾ റസൂലുള്ളാന്റെ പേരാണ് വിളിക്കുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നാൽ നബി തങ്ങളുടെ മാത്രം പേരുകളുണ്ട്. അത്തരം പേരാകുമ്പോ അബ്ദു ചേർക്കേണ്ടതില്ല. അതിപ്പോൾ ഞാനതിലേക്ക് അടക്കുന്നില്ല. ചേർത്താൽ വലിയ തെറ്റുണ്ടെന്ന് പറഞ്ഞതിനർത്ഥമില്ല. അതേസമയത്ത് അബ്ദു ചേർക്കാതെ വിളിക്കലാണ് അള്ളാഹിന്റെ റസൂലിന്റെ പേരിന്റെ ഗുണം, പേരിന്റെ ബർക്കത്ത് കിട്ടാൻ നല്ലത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ,
അപ്പൊ അള്ളാഹുവിന്റെ പേരുകൾക്ക് വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ പേരുകൾ ആയിരക്കണക്കിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആയിരക്കണക്കിന് പേരുകളുണ്ട്. നബി തങ്ങളുടെ 250 പേരുകൾ മദീനത്തെ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ട് മക്കൾക്ക് പേരിടുമ്പോ എന്തെങ്കിലും പേര് മുസ്ലിമാണോ മുസ്ലിമല്ലേ എന്ന് മനസ്സിലാകാത്ത പേര്, ആണോ പെണ്ണോ എന്ന് മനസ്സിലാകാത്ത പേര്, അങ്ങനത്തെ പേരിടരുത്. നമുക്ക് എത്ര പേരുണ്ട്? റസൂലുള്ളാന്റെ പേര് ആയിരക്കണക്കിന് പേരുണ്ട്. അള്ളാന്റെ പേരിനോട് ചേർത്തിട്ട് അബ്ദി ചേർത്തിട്ട് എത്ര പേര് വിളിക്കാനുണ്ട്? ഏറ്റവും ബഹുമാനമുള്ള പേര് അഫ്ളുല്ലസ്മായി അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ, അബ്ദുള്ള അബ്ദുറഹ്മാൻ, മുഹമ്മദ് എന്ന പേര് വലിയ ബഹുമാനമുള്ള പേരാണ്. മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിടാം. ആ മുഹമ്മദിന്റെ കൂടെ പിന്നെ വേറെ ഒന്ന് കൂട്ടണ്ട കേട്ടോ, അത് കൂട്ടാതെ തന്നെ ഇടാ. കൂട്ടിയാ കുഴപ്പമുണ്ട് എന്നല്ല, അഥവാ കൂട്ടാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് തന്നെ കൂട്ടുക. ഉദാഹരണത്തിന് മുഹമ്മദ് ബഷീർ, അങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുഹമ്മദ് എന്ന പേര് അതിന് വലിയ ബർക്കത്ത്, ആ പേരിന് വലിയ ബർക്കത്ത്. അതൊക്കെ ഞാൻ ബുറുദ ബൈത്ത് ഞാൻ വയല് പറഞ്ഞിട്ട് 21 ദിവസം വയല് പറഞ്ഞു ബുറുദ ബൈത്ത്. ഇൻഷാല്ലാ ഒരു 4 ദിവസം കൂടി പറഞ്ഞത് പൂർത്തീകരിക്കണം, പൂർത്തിയായിട്ടില്ല. സിറാജുൽ ഹുദയുടെ 25 വാർഷികം നടക്കുന്നതുകൊണ്ട് 25 ദിവസത്തെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ട് സി ഡി ഇറക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 21 ദിവസം വയല് പറഞ്ഞത്. അതിൽ ഞാനത് വിശദമായി മുഹമ്മദ് എന്ന പേരിനെ സംബന്ധിച്ചു, അള്ളാഹിന്റെ റസൂലിന്റെ പേരിനെ കുറിച്ചും റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരെ പേരിനെ കുറിച്ചും ഉപ്പാപ്പമാരെ ചരിത്രവും ഒക്കെ വിശദമായി ഞാനതിൽ പറഞ്ഞു. എന്റെ സീഡ് ഇറങ്ങുമ്പോൾ വാങ്ങിക്കേട്ടോളൂ, ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ വാങ്ങിക്കേട്ടോളൂ, ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ പേരിന്റെ മഹത്വം പറയണ്ടല്ലോ. അതാണ് തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ. ചിലർ മക്കള് ഭാര്യ ഗർഭിണിയായ പിന്നെ ബേജാറില്ല, എന്താ പേരിടുക എന്നുള്ള ബേജാറ്. എത്ര പേരുണ്ട് ഇടാന്, നല്ല നല്ല പേര്. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഓരോരോ പേരിടും, മുസ്ലിമോ കാഫറോ എന്ന് മനസ്സിലാവില്ല. സുബ്ഹാനല്ലാഹ്, ചിലരുടെ പരിഷ്കാരം. ഒരു ചങ്ങാതി വിളിച്ചിട്ട് പറഞ്ഞ് എന്റെ പേര് ഇന്നതാണ്, എന്റെ ഭാര്യന്റെ പേര് ഇന്നതാണ്, രണ്ടും കൂട്ടിച്ചേർത്തിട്ടൊരു പേര് വേണം. ഇങ്ങനെ കുറച്ചായിരുന്നു, കുറച്ച് ഇന്നും മുറിച്ചിട്ടൊരു പേര്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭാര്യന്റെ പേര് സലീന, ഇയാളെ പേര് മൂസ, മകന്റെ പേര് സമൂസ, എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ വീട്ടിൽ തത്തിരൊന്നും പോകരുത്. നമ്മൾ ഈ ബർക്കത്തുള്ള പേരിടണം. ഇന്നക്കും തുദഅൂന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇക്കും വഅസ്മാഇ ആബായിക്കും. ഖിയാമനാളിൽ നിങ്ങളെ വിളിക്കപ്പെടും, നിങ്ങളെ പേര് നിങ്ങളെ ബാപ്പാന്റെ പേരും ചേർത്ത് വിളിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ അമ്പിയാക്കളും എല്ലാ ബദ്രീകളും എല്ലാ ഉലിയാക്കളും എല്ലാ സ്വാലിഹികളും എല്ലാ ആലിമീങ്ങളും എല്ലാ മഹാന്മാരും ഉള്ള സ്ഥലത്ത് ഒരാളെ പേര് വിളിക്കുമ്പോൾ ബാപ്പാന്റെ പേര് കൂട്ടിയിട്ടാ വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോ മഹാന്മാര് കേട്ടാൽ, മഹാന്മാര് കേട്ടാൽ ഒന്നിനും പറ്റാത്തൊരു പേര്. നമ്മളെ മക്കൾക്ക് വിളിച്ചാൽ, നമ്മക്ക് വിളിച്ചാൽ നാണക്കേടല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് മഹാന്മാരെ മുന്നിൽ ഖിയാമനാളിൽ വിളിക്കുമ്പോ സന്തോഷം ഉണ്ടാകുന്ന പേര് വിളിക്കണം കുട്ടികൾക്ക്. അതിനറിയില്ലെങ്കിലും നല്ല ആലിമീങ്ങളോട് ചോദിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് പേര് പറയിക്കുക. അങ്ങനെ നല്ല പേര് വിളിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോവാണ്. അള്ളാഹുവിന്റെ പേര് തവസ്സൽന ബി ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ അതാ തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ രണ്ടാമതായി അള്ളാഹിന്റെ പേര് മുന്നെത്തി. ഫസ്റ്റ് രണ്ടാമത് അള്ളാഹിനോട് പറയാണ് വബിൽ ഹാദി റസൂലില്ലാ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. അള്ളാന്റെ പേരിനെ തവസ്സുലാക്കി, റസൂലുള്ളാഹിനെ തവസ്സുലാക്കി. അടുത്തത് എന്താ വാചകം? വകുല്ലി മുജാഹിദിൻ ലില്ലാ. എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, എസ് വൈ എസിന്റെ പ്രവർത്തകരെ, സുന്നി ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തകരെ, സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങളെ, അതാവ കുല്ലി മുജാഹിദില്ലാ, അല്ലാഹുവിന് വേണ്ടി അധ്വാനിക്കുന്നവരാരുണ്ടോ?
വിദേശ നാടുകളിൽ ഐ സി എഫും ആർ എസ് സിയും കെ സി എഫും അങ്ങനെ സുന്നത്ത് ജമാഅത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരില്ലേ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരില്ലേ, അതേപോലും പരിപാടികൾക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി വളണ്ടിയർമാരാകുന്നവരില്ലേ, കൊടി കെട്ടാൻ നടക്കുന്നവരില്ലേ, സ്റ്റേജ് കെട്ടാൻ ബുദ്ധിമുട്ടുന്നവരില്ലേ, അതേ പ്രവർത്തനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർ പെടുന്നവരില്ലേ. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഫൈസി അവർകൾ പാവപ്പെട്ട എനിക്ക് സ്വാഗതം പറഞ്ഞു. വാസ്തവത്തിൽ എനിക്കല്ല സ്വാഗതം പറയേണ്ടത്, എനിക്കല്ല നന്ദി പറയേണ്ടത്, സ്വാഗതവും നന്ദിയും പറയേണ്ടത് സംഘാടകർക്കാണ്. കാരണം എനിക്കൊരു പ്രശ്നവുമില്ല, എന്നെ സംബന്ധിച്ചും ഞാൻ സുഖസുന്ദരമായി കാറിൽ വരികയാണ്, വളരെ ബഹുമാനിച്ചാ തിരിച്ചു ഇരുത്തുകയാണ്, നല്ല സന്തോഷത്തോടെ തിരിച്ചയക്കുകയാണ്. എനിക്കല്ലല്ലോ സ്വാഗതം പറയേണ്ടത്, അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർക്കാണ് സ്വാഗതം പറയേണ്ടത്, അവർക്കാണ് പടച്ചറബിന്റെ അടുക്കൽ ബഹുമാനം. പ്രസംഗിക്കുന്ന എനിക്കല്ല, ഞാനാണ് ഭയപ്പെടേണ്ടത്. കാരണം എന്നെ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്, ആ പുകഴ്ത്തുന്നതിനുള്ള യോഗ്യതയും അർഹതയുമൊന്നും എനിക്കില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയില്ലേ? കാരണം രാത്രി സമയത്തിങ്ങനെ പകൽ സമയത്തിങ്ങനെ നടന്നു പോകുമ്പോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ നടക്കുന്നത് ആരാണെന്നറിയോ? രാത്രി സമയത്ത് മുഴുവനും അതാ ഉറക്കൊഴിച്ച് നിസ്കരിക്കുന്ന മഹാനാണ്. അത് കേട്ടപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി, പടച്ചറബേ, രാത്രിയിൽ പകുതി സമയത്ത് ഞാൻ ഉറങ്ങലാണ്, പകുതി സമയത്ത് നിസ്കരിക്കലാണ്, എന്നെ സംബന്ധിച്ച് പൂർണ്ണമായി നിസ്കരിക്കുന്ന ആൾ എന്നല്ലേ പുകഴ്ത്തി പറയുന്നത്? ഞാനതിനൊന്നും ഇല്ലല്ലോ അല്ലാ, അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുതേ അല്ലാ. അബൂഹനീഫങ്ങൾ പേടിച്ചു പറക്കുകയാണ്. സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ ബഹുമാനമുള്ളത് അല്ലാന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്നവർക്കാണ്. ആ അധ്വാനിക്കുന്നവർ അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ സ്ഥാനമാനത്തിന് വേണ്ടിയാകരുത്, പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയാകരുത്, ഫോട്ടോ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയാകരുത്. അതേ പോകുന്ന സമയത്ത് നല്ല കൈമണി സമ്മതാ ഫീസ് ചോദിച്ചു വാങ്ങാൻ വേണ്ടിയാകരുത്, കാര്യലാഭത്തിന് വേണ്ടിയാകരുത്, ജനങ്ങളെ ബഹുമാനിക്കാനും തക്ബീർ ചൊല്ലാനും കൈപിടിച്ച് ചുംബിക്കാനും കൈയടിക്കാനും വേണ്ടിയാകരുത്. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് വമൻ അറാദൽ ആഖിറത വസഅലഹ സഇഹ വ മുഅ്മിൻ فَأُولَئِكَ كَانَ سَعِيُهُمْ مَشْكُورًا. ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് ലക്ഷ്യം. പ്രസിഡന്റ് ആകലല്ല, സെക്രട്ടറി ആകലല്ല, ഖജാനി ആകലല്ല, മെമ്പർ ആകലല്ല, എനിക്ക് പ്രവർത്തിച്ച വകയിൽ എന്റെ രാജാവിന്റെ അടുക്കൽ, പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം. അങ്ങനെ അള്ളാഹുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, അവരെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ നവറല്ലാഹു മഖദഹു തവസ്സുലാക്കുകയാണ്. വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്, പടച്ചവന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാരെ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹു വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. അങ്ങനെയുള്ള പ്രവർത്തകന്മാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് അസ്ഹാബുൽ ബദർ. ജദൂബി അംവാലിൻ വബഅദു ഫൗസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തീനി വസ്വതി. ശരീരവും സമ്പത്തുമൊക്കെ പടച്ചറബിന് വേണ്ടി അർപ്പിച്ചവരാണവർ. ആ ബദരീങ്ങൾ അവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള മഹാന്മാരാണ്. അതാണ് അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞത്, വാഹിലിൽ ബദീരി യാ അല്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ പേരിൽ നമുക്ക് തവസ്സുലാക്കാൻ, കാവല് തേടാൻ, ബർക്കത്തെടുക്കാൻ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലണം, വീട്ടിൽ നിറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം, ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലണം, റൂമിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലണം. റൂമിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ശൈത്താൻ പിന്നെ അവിടെ ഉണ്ടാവില്ല. ദിക്ർ കേട്ടാ ശൈത്താൻ, ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയാൽ ശൈത്താൻ പങ്കുചേരൂല. ബിസ്മി വലിയ ബർക്കത്തുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, ബിസ്മി മറന്നുപോയാൽ വൈക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ മറന്നുപോയി, കുറച്ച് കഴിഞ്ഞ് ഓർമ്മയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവ്വലഹു വആഖിറഹു എന്നും കൂടി ചൂട്ടി പറഞ്ഞാൽ നല്ലതായി. അപ്പോൾ അല്ലാഹുവിന്റെ പേര് വലിയ ബർക്കത്ത്. അതാണ് ഹദാദറാത്തീബിൽ ബിസ്മില്ലാഹില്ലവി, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ബർക്കത്തെടുക്കുന്നു, കാവലാക്കുന്നു. ഇങ്ങനത്തെ പേര്
لا يضر مع اسمه شيء في الأرض ولا في السماء ഭൂമിയിലും ഉപരിമണ്ഡലത്തിലും അള്ളാഹുവിന്റെ പേരോടുകൂടി ഒരു വസ്തുവും ശല്യം ചെയ്യൂല. വഹുവ സമീഉൽ അലീം. ഹൂ എന്നതും അള്ളാഹുവിന്റെ ഒരു പേരാണ്. ഹുവ ലാ ഇലാഹ ഇല്ല ഹുവ അല്ലാഹു ലാ ഇലാഹ ഇല്ല ഹൂ എന്നത് അള്ളാഹുവിന്റെ ഒരു പേരാണ്. അതേ വഹുവ സമീഉൽ അലീം. സബീഉം അല്ലാഹുവിന്റെ ഒരു പേരാണ്, അലീമും അല്ലാഹുവിന്റെ ഒരു പേരാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പേര് പിന്നെയും ഉച്ചരിച്ച് പറക്കത്തെടുക്കുകയാണ്. ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിന്നതിയല്ല. ഹദ്ദാദ് റാത്തീബ് ഓതുമ്പോ ചിലരപ്പുറം പോയി ഇരുന്ന് കഥ പറയും, റാത്തീബിന് പങ്കെടുക്കാതെ കഥ പറയും. എന്തോ ഒരു പാവപ്പെട്ടവർ, വിവരമില്ലാത്തവർ. നമ്മൾ ഹദ്ദാദ് റാത്തീബിലും നമ്മളും ഇരുന്ന് ചൊല്ലണം. വലിയ ബർക്കത്തുള്ള ഈ റമദാനിലൊക്കെ ഹദ്ദാദ് പള്ളിയിലൊക്കെ ഹദ്ദാദി ഉള്ളു അല്ലേ. പക്ഷേ പലേരും ഹദ്ദാദ് കഴിഞ്ഞിട്ടാ വരിക. ഇപ്പൊ മകരുവിന്റെ ചല്ലല്ലേ ഷായന്റെ ഇവിടെ തന്നെ ഷായന്റെ പല ആളുകളും ഹദ്ദാദ് കഴിഞ്ഞ് തുടങ്ങും, നമസ്കാരം തുടങ്ങുമ്പോഴേക്ക് ചെല്ലാന്ന് വിചാരിക്കും. അപ്പൊ ഈ ഹദ്ദാദ് ആയിരിക്കുള്ളതാ, നമ്മൾ ഹദ്ദാദിന് പോയിരിക്കണം. എത്ര ബർക്കത്തുള്ള ദിക്റുകളാ. അതിപ്പൊ പറഞ്ഞാൽ ഒരു മാസം വയത് പറഞ്ഞാൽ ഹദ്ദാദിനെ പറ്റി പറഞ്ഞാൽ തീരുവോ? ഹദ്ദാദ് റാത്തീബിന്റെ ബഹുമാനം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞില്ലേ ശംസുല്ലമാ കുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു. ബഹുമാനപ്പെട്ട കേരളത്തിൽ നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉസ്താദാണ്. മഹാനായ പൊതുപിത്തങ്ങൾ ഞാൻ മുമ്പ് കേട്ട ഒരു ചരിത്രമാണ്. പൊതുപിത്തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ രാത്രി ഇങ്ങനെ പോയി വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, ഞാൻ വരുമ്പോ എന്നൊരു പാമ്പ് കടിച്ചു, ഞാൻ കാല് കുടഞ്ഞി, പാമ്പ് ചത്തുപോയിട്ടുണ്ടാവും, എനിക്കൊന്നും പറ്റൂല. അപ്പൊ ആൾക്കാർ ഒന്ന് പാമ്പ് ചത്തുപോയിരിക്കുന്നു, എന്താ കാരണം പറഞ്ഞത്? ഞാൻ ഹദ്ദാദ് ഓതിയിട്ടുണ്ട്. ഹദ്ദാദ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വ സമീഉൽ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രാവിലെയും വൈകുന്നേരവും അത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവന് ഒരു വിഷവും മേൽക്കൂല, ഒരു സിർറും മേൽക്കൂല. എനിക്ക് വിഷമേൽക്കൂല, മഹാനവരുകൾക്കൊന്നും സംഭവിച്ചില്ല. പാമ്പ് ചത്തുപോയി, ബാല്യ ബർക്കത്ത. പിന്നങ്ങോട്ടുള്ള ദിക്റുകളൊക്കെ അങ്ങനെ തന്നെയാ. വലിയ ബർക്കത്ത്. യാദൽ ജലാലി വൽ ഇക്രാം അമിത്തിന ആലാ ദീനിൽ ഇസ്ലാം. ഏഴ് പ്രാവശ്യം അള്ളാഹനെ വിളിക്കുകയാണ്, യാദൽ ജലാലി വൽ ഇക്രാം, യാദൽ ജലാൽ ബഹുമാനമുള്ള അള്ളാഹുവേ, വൽ ഇക്രാം വൽ ഇക്രാം, മുഅ്മിനീങ്ങൾക്ക് ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കുന്ന അള്ളാഹുവേ, യാദൽ ജലാലി വൽ ഇക്രാം, കറാമത്ത് നൽകുന്ന അള്ളാഹുവേ, മുഅ്മിനീങ്ങൾക്ക് ഔലിയാക്കൾക്ക് കറാമത്തും ബഹുമാനവും നൽകുന്ന റബ്ബേ, വലിയ മഹത്വമുള്ള റബ്ബേ, അമിതനായ ദീനിൽ ഇസ്ലാം ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കി മരിപ്പിക്കണേ. അതിലും വലിയ വേറെ സംഗതി ഉണ്ടോ? റബ്ബിനോട് പറയാണ്, അസ്ലഹല്ലാഹു മുഅൽ മുസ്ലിമീൻ സറഫല്ലാഹു സറൽ മുഅ്മിനീൻ. എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്തു ആർക്കാണ് ഹദ്ദാദി കൊല്ലുമ്പോ എല്ലാ മുസ്ലിമീങ്ങളെ കാര്യങ്ങളും നീ നന്നാക്കണേ. മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യുന്ന ഏത് ശെറുകാറുണ്ടോ അവരെ നീ തടുക്കണേ. ഇങ്ങനെ തുടങ്ങി എത്ര ദിക്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഹദ്ദാദ് റാത്തീബ്. ആ ഹദ്ദാദ് റാത്തീബ് അത് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പിന്നീട് മറ്റു ദിക്റുകളിലേക്ക് കടക്കുകയാണ്. അല്ലെ, അങ്ങനല്ലേ ജലാലിയ റാത്തീബ്, ഹദ്ദാദ് റാത്തീബ് തുടക്കത്തിൽ അല്ലേ, എന്നിട്ട് പിന്നെ വേറെ ദിക്റുകളിലേക്ക് കടക്കുകയാണ്. ആ ദിക്റുകളും വലിയ മഹത്വമുള്ള റബ്ബിന്റെ പേര് വിളിക്കുന്ന ദിക്റുകൾ, അത് വളരാതവോടെ ഗുരുത്വത്തോടുകൂടി ചൊല്ലുന്ന സദസ്സുകൾ വലിയ ബർക്കത്തുള്ള സദസ്സാണ്, ദിക്റിന്റെ സദസ്സാണ്, അത് മലക്കുകൾ പങ്കെടുക്കുന്ന സദസ്സാണ്, ദുആ ഇജാബത്ത് ലഭിക്കുന്ന സദസ്സാണ്. അതുകൊണ്ട് അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. ഞാൻ നീട്ടി വാത് പറയുന്നില്ല, നീട്ടി സംസാരിക്കാൻ മാത്രം ഇപ്പോൾ ആഫിയത്തില്ല. ഒറ്റ കാര്യം ഉണർത്തുന്നു, ഏറ്റവും വലിയ ദിക്റ് ഏതാണ് സുഹൃത്തുക്കളെ? ഏറ്റവും വലിയ ദിക്റ് നിസ്കാരമാണ് കേട്ടോ. ആ നിസ്കാരത്തിലേക്ക് വിളിക്കാൻ തന്നെ ദിക്റാണ്. അതല്ലേ ബാങ്ക്? ബാങ്ക് എന്ന് പറയുന്നത് നിസ്കാരത്തിലേക്ക് വിളിക്കാൻ തന്നെ ഒരു ദിക്റാണ്.
നിസ്കാരത്തിലേക്ക് എത്തിയാൽ പിന്നെയും ദിക്റാണ്, അള്ളാഹു അക്ബർ എന്ന ദിക്റുകൊണ്ട് തുടങ്ങുകയാണ്. അല്ലേ, അള്ളാഹിന്റെ പേരാണ് സലാമു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പടച്ചവന്റെ പേരുകൊണ്ട് തീരുകയാണ്. അതിന്റെ ഇടയ്ക്ക് മുഴുവനും ദിക്റുകളാണ്. പരിശുദ്ധ ഖുർആനും ദിക്റിൽ പെട്ടതാണ്. അങ്ങനെ ദിക്റുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ എന്തൊക്കെ ദിക്റു? അള്ളാഹിനോട് പറയുന്ന ദിക്റുണ്ട്, മുഅ്മിനീങ്ങൾക്ക് സലാം പറയുന്ന അവസാനത്തെ ദിക്റുണ്ട്. അതിന്റെ ഇടയ്ക്ക് ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കിടന്നുകൊണ്ട് നമ്മുടെ കുപ്പട്ടിയിലടക്കമുള്ള സർവമുഅ്മിനീങ്ങളെയും വീക്ഷിക്കുമ്പോ ആ അതുല്യരായ നേതാവായ നബി തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന് സലാം പറയലുണ്ട്. ഇങ്ങനാകയാൽ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഓർമ്മിക്കുന്ന റസൂലുള്ളാഹിക്ക് സലാം പറയുന്ന അങ്ങനത്തെ ഒരുപാട് ദിക്റുകൾ ഉൾക്കൊള്ളുന്ന ആ മഹത്തായ നിസ്കാരം. അതുകൊണ്ടാണ് അഖിമി സ്വലാത്ത ലിദിക്രി, അഖിമി സ്വലാത്ത ലിദിക്രി. ദിക്റു, ദിക്റിൽ വളരെ പ്രധാനപ്പെട്ട നിസ്കാരം, അത് കൃത്യമായി നിർവഹിക്കണം. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നല്ല സംഭാവന കൊടുത്തേക്കണം. സംഭാവന കൊടുത്തേക്കുന്നത് കുറ്റ്യാടിയിലേക്കാണ്, കുറ്റ്യാടി സിറാജുലുനക്കാണ് എന്നും കൂടി സംഘാടകർ എഴുതി തന്നിട്ടുണ്ട്. അല്ലാഹു തആല സംഘാടകർക്കും കൊടുക്കുന്നവർക്കൊക്കെ ബർക്കത്തിയിട്ട്. കുറ്റ്യാടി സിറാജുൽ ഹുദ എന്ന് പറഞ്ഞാല് ഞാൻ അവിടെ ചെല്ലുമ്പോ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയില്ല, ഒരൊറ്റ മദ്രസയുമില്ല, ഒരു മരിച്ച വീട്ടിലും ഖുർആനോത്തില്ല, ഒരു മയ്യത്തുണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലില്ല, ഒരു പള്ളിയിലും ജുമാഅക്ക് രണ്ട് ബാങ്കില്ല, ഒരു പള്ളിയിലും 20 റക്അത്ത് തറാവീഹ് ഇല്ല, ഒരു പള്ളിയിലും അറബിയിലുള്ള ഖുത്ബയില്ല, ഒരു മദ്രസയിലും അള്ളാഹിന്റെ റസൂലിന്റെ സിഫത്തോ അമ്പിയാക്കളുടെ സിഫത്തോ അള്ളാഹിന്റെ സിഫത്തോ പഠിപ്പിക്കുന്നില്ല. നിസ്കാരത്തിന്റെ ഫർള് 14 പഠിപ്പിക്കുന്ന ഒറ്റ മദ്രസയും 11 മഹല്ലിലില്ല. മലയാളത്തിലാ ബുക്ക്, അറബിയിൽ ബുക്കുമില്ല. പാഠം 5 ഉളു എന്നാ, പാഠം 5 ഉളു, ഉളു എന്ന് എഴുതുന്നില്ല മലയാളത്തിൽ, ഉളു. ഇങ്ങനെയാ ബുക്ക്. അപ്പൊ അവിടെ പോയിട്ട് ഓല ഷെഡ് കെട്ടി തുടങ്ങിയതാ 19 സെന്റ് സ്ഥലത്ത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 11 മഹലിലും പള്ളി അള്ളാഹു തന്നു, 11 മഹലിലും മദ്രസ അള്ളാഹു തന്നു. ഇപ്പൊ 30 മദ്രസകൾ അള്ളാഹു തന്നു, 80 പള്ളിയും തന്നു. അതിന്റെ പുറമേ വെറും ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടതല്ല, അവിടെ ഉള്ള സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസവും അറിവും ഇല്ലാത്ത ജനങ്ങള്, ആയിരക്കണക്കിന് ജനങ്ങള് സുന്നത്തി ജമാഅത്തിലേക്ക് വന്നു. അവിടെയാ സന്തോഷം. ഞാൻ ചെല്ലുമ്പോ മലയാളത്തിലുള്ള ഖുത്ബ മാത്രം കേട്ടുകൊണ്ടിരുന്ന ചെറിയ കുമ്പളത്തുള്ള 100 ആളുകൾ, ഇപ്പോ ആ മലയാള ഖുത്ബക്ക് പോയിരുന്നവരൊക്കെ നമ്മളെ പള്ളിന്റെ പ്രസിഡന്റ്, ചെറിയ കുമ്പളത്തെ പള്ളിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ അറബിയിലുള്ള ഖുത്ബ സംഘടിപ്പിക്കുന്ന ആളുകളാ. ഞാൻ മണ്ണൂർ എന്നൊരു സ്ഥലത്ത് പോയി, സുബ്ഹാനല്ലാഹ്, അവിടെ ഒരു കുഞ്ഞുമതായി ഒരാൾ മരിച്ചുപോയി. അയാളുടെ ചെറിയ സ്ഥലം തന്നിരിക്കും മദ്രസ ഉണ്ടാക്കാല്, അതിന്റെ തറകറ്റി കഴിയോ നോക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് എല്ലാരും കൂടി എതിർക്കാൻ വന്നു. എതിർക്കാൻ വരാത്ത ബി ജെ പിക്കാരല്ലാത്ത എല്ലാരും എതിർത്തി. ബി ജെ പിക്കാരെ എതിർത്തില്ല, ഉള്ള പോലെ പറയണല്ലോ. പണ്ട് ബി ജെ പിക്കാർ സാലിഹികളാണെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ബി ജെ പിക്കാരെ എതിർത്തില്ല, ബാക്കിയുള്ള എല്ലാരും എതിർത്തു അവിടെ ഉള്ള. അങ്ങനെ എതിർത്തു, കാരണം അവരൊക്കെ പുത്തമ്പാദികൾ പറ്റിച്ചതാ, ജമാഅത്തുകാർ പറ്റിച്ചതാ. അവസാനം പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി, കോടതിയിൽ പോയി, ബദറു മോലിൽ നിന്ന് ഓതിയിട്ട് തറേന്റെ മുകളിൽ നിന്ന് തറ നേത്താൻ വേണ്ടി ഞാനും മുത്തലിബ് ഉസ്താദ് ഇബ്രാഹിം ഉസ്താദ് ഞങ്ങളൊക്കെ കൈക്കോട്ടും പറഞ്ഞെടുത്ത് പോയി തറ നേത്താൻ പോയി. അപ്പൊ ഭാര്യ കൂരളം കല്ലുകൊണ്ട് ഏറ്, ഏത് ജാതി ഏറ്. അൽഹംദുലില്ലാ, ആ മഹല്ലിൽ റബ്ബിന്റെ ഉപയോഗിക്കൊണ്ട് നല്ല ഇരുനില പള്ളിയും നല്ല ഇരുനില മദ്രസയും. അതിന്റെ പ്രസിഡന്റായിട്ട് മരിച്ച ആരുന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിന്റെ ട്രസ്റ്റ് മെമ്പറായിരുന്ന ഓരങ്കോട്ട് മൂസാജി മരിക്കുമ്പോ സുന്നത്തി ജമാഅത്തിന്റെ പള്ളിന്റെ പ്രസിഡന്റാ. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ എല്ലാ മഹല്ലിലും സുന്നത്തി ജമാഅത്ത് ഉണ്ടാക്കി, സുന്നികളുണ്ടായി.
ഞാൻ ചെന്നാൽ അടിച്ചു കൂടി ചൊല്ലിക്കുന്നു അല്ലെ. എവിടെ? ഒരു സ്ഥലത്ത് തോട്ടത്താങ്കണ്ടി ഒരു സ്ഥലത്ത് അങ്ങോട്ട് ചെന്ന കാല് മുറിച്ചാളി. ഞാൻ വല്ല പോയി മുറിയുന്നേ മുറിയത്തേച്ച് പോയി പ്രസംഗിച്ചു, സുന്നതീയമായിട്ട് പ്രസംഗിച്ചു. അപ്പോ അമുസ്ലിമികളായ ആളുകൾ വന്ന് എനിക്ക് കാവലിരുന്നു. അമുസ്ലിമികൾ, അപ്പൊ കുറച്ച് കുട്ടികൾ മുത്താലിമികളുണ്ട് വയലക്കാര്. ഒരു അമുസ്ലിം സുഹൃത്ത് നല്ലോണം കള്ളും കുടിച്ചാ വന്ന്, അവൻ അമുസ്ലിമല്ലേ, അവൻ കള്ളും കുടിച്ചാ വന്ന് ഈ മുസ്ലിയാർ കുട്ടി വയലും